റഫർ ബൈപാസ് ട്രിക്ക് വഴി നമുക്ക് 45 ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റും. എങ്ങനെ? Yo guys, welcome back. It's me, John Benny from Campus Next. ഇന്നത്തെ ഒരു ദിവസം സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരൊറ്റ ആപ്ലിക്കേഷനിൽ ഒരുപാട് റഫർ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റും. ഇതിന് നമുക്ക് ഇമെയിൽ വെരിഫിക്കേഷൻ ഇല്ല, മൊബൈൽ നമ്പറിൽ OTP വരും എന്ന പേടി പോലും ഇല്ല. സോ എല്ലാവർക്കും സമ്പാദിക്കാൻ പറ്റും. ആദ്യം തന്നെ ഇതുവഴി എനിക്ക് റഫർ ബൈപാസ് വഴി എനിക്ക് കിട്ടിയ പേയ്മെന്റ് പ്രൂഫ് ഒന്ന് കണ്ടിട്ട് പോകാം. ഹലോ ഗൈസ്, തുടക്കത്തിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും എനിക്ക് കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് 5000 കോയിൻസ് വെച്ച് ഞാൻ വിഡ്രോ കാര്യങ്ങൾ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഈ മീഡിയ ഇൻഫോസോഫ്റ്റിൽ നിന്നും 45 എന്ന് പറഞ്ഞ് എനിക്ക് പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. സോ ഇത് വളരെയധികം ജെനുവിൻ ആണെന്ന് നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റഫർ ബൈപാസ് വഴി എനിക്ക് 45 ഇങ്ങനെ കിട്ടിയ പ്രൂഫ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഷോ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ എല്ലാവർക്കും സമ്പാദിക്കാൻ പറ്റും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരൊറ്റ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നമുക്ക് തന്നെ സിമ്പിളായിട്ട് ഏണിങ്സ് കിട്ടുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളും കൂടെ ഇട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ലഭിക്കത്തുള്ളൂ. നമ്മുടെ ടെലഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാതെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തേക്കുക. ക്യാമ്പസ് ടെൻസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു ടെലഗ്രാം ചാനലിൽ ഒരുപാട് ക്യാമ്പയിൻസ്, പുതിയ വീഡിയോസ്, പുതിയ പേയ്മെന്റ് പ്രൂഫ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. എന്ത് പുതിയ അപ്ഡേഷൻ വന്നാലും നമ്മുടെ ടെലഗ്രാം ചാനലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ ടെലഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാറുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെയുള്ള ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ നേരെ പോയതിനു ശേഷം ക്യാമ്പസ് ടെൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി, നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊരു ബിഗ് ഷൗട്ട് ഔട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ന്യൂ ഇയർ സ്പെഷ്യൽ ബിഗ് ഷൗട്ട് ഔട്ട്. ഈ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് എന്ന് പറഞ്ഞ വേറൊന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയാണ് നല്ല കമൻസുകൾ ചെയ്തത് ആ ഒരു കമൻസും കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ബിഗ് ഷൗട്ട് ഔട്ടിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നല്ല കമൻസും കാര്യങ്ങളും ചെയ്യുക. ഒരുപാട് പേര് വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ, കമൻറ്റ് ചെയ്യാതെ, സബ്സ്ക്രൈബ് ചെയ്യാതെ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇങ്ങനെയുള്ള റഫർ ബൈപാസ് ട്രിക്ക്, ഇങ്ങനെ കാശ് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു കാശ് കിട്ടിയാൽ എന്തായാലും നിങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്തേക്കുക. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കണ്ടാൽ മാത്രമേ എന്തായാലും ഇതിൽ നിന്നും പേയ്മെന്റ് കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. താഴെ ഡിസ്ക്രിപ്ഷൻ്റെ ഒരു ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഇൻസ്റ്റാൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക, താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ആകും. അവിടെ നമ്മളതൊന്ന് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ പറ്റും. ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഇതിവിടെ നമുക്ക് ലോഗിൻ വിത്ത് ഗൂഗിൾ കൊടുക്കണം. നിങ്ങൾ ഫസ്റ്റിലെ തന്നെ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. സോ അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതവിടെ നമ്മുടെ നെയിം, നമ്മുടെ ഇമെയിൽ ID, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ പാസ്വേഡ്, കൺഫേം പാസ്വേഡ്. സോ അതിനുശേഷം ടിക്ക് കാര്യങ്ങൾ കൊടുക്കുക, രജിസ്റ്റർ കാര്യങ്ങൾ കൊടുക്കുക. ഇതേപോലെ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഇതവിടെ നമുക്ക് ഇൻവൈറ്റ് എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. നമ്മളിപ്പോൾ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തു. വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരു റഫർ കോഡ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടാകും. ആ ഒരു റഫർ കോഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ ക്ലോൺ ആപ്സ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ ഡ്യുവൽ ആപ്സ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അതിലേതെങ്കിലും നമ്മൾ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നമുക്ക് ക്ലോൺ ആപ്സ്, പാരലൽ സ്പേസ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഐലൻഡ് ആപ്ലിക്കേഷൻ വഴി ചെയ്യുന്നതെന്നും ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് പലർക്കും നമുക്ക് ഐലൻഡ് ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ ഡ്യുവൽ ആപ്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. ഡ്യുവൽ ആപ്സ് എടുത്തു. ഡ്യുവൽ ആപ്സിൽ ഇവിടെ നമ്മൾ ടേൺ ഓൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. അതായത് നമ്മുടെ ലൈവ് ബോക്സിൻ്റെ ടേൺ ഓൺ കാര്യങ്ങളൊക്കെ കൊടുത്തു. സോ അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഇതവിടെ നമുക്ക് രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മുടെ നെയിം, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും കൊടുക്കണം. സോ നമ്മുടെ ഇവിടെ ഏതെങ്കിലും ഒരു നെയിം കാര്യങ്ങൾ കൊടുക്കുക. നമ്മുടെ അവിടെ നിന്ന് കോപ്പി ചെയ്ത റഫർ കോഡ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യണം. അതിനുശേഷം എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക, എന്തെങ്കിലും ഒരു Gmail ID കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ കൊടുക്കുക. നമ്മുടെ തന്നെ ഫോൺ നമ്പർ കൊടുക്കണ്ട, കാരണം നമുക്കിതിലേക്ക് വെരിഫിക്കേഷൻ മെയിലോ വെരിഫിക്കേഷൻ ലിങ്കോ ഒന്നും തന്നെ വരത്തില്ല. സോ എന്തെങ്കിലും ഒരു പാസ്വേഡ് കാര്യങ്ങൾ കൊടുക്കുക, രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിവിടെ നമുക്ക് നമ്മുടെ ക്യാപ്ചാസ് കാര്യങ്ങൾ ഫില്ല് ചെയ്യണം. അത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഏതെങ്കിലും ഒരു പേടിഎം നമ്പർ നമ്മൾ ആഡ് ചെയ്യണം. അതായത് നമ്മുടെ തന്നെ പേടിഎം നമ്പർ അല്ല, ആരുടെയെങ്കിലും ഏതെങ്കിലും ചുമ്മാ ഒരു നമ്പർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നമ്മൾ വെരിഫൈ ചെയ്ത് അകത്ത് കയറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ക്ലോസ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ മെയിൻ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് വാലറ്റിലേക്ക് പോകാം. വാലറ്റിൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ നമുക്ക് വന്ന ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് കിട്ടിയ കോയിൻസ്, ബാക്കിയുള്ള കോയിൻസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു സമയം തന്നെ നമുക്ക് കിട്ടിയ കോയിൻസാണ് ആ ഒരു 300 കോയിൻസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മളിത് അൺഇൻസ്റ്റാൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കളയുക. അതിനുശേഷം നമ്മുടെ ഫോണിൽ നമുക്ക് വീണ്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാനിപ്പോൾ ഡ്യുവൽ ആപ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണ് നിങ്ങൾക്ക് വരുന്നതെന്ന്. നമ്മളിപ്പോൾ ഡ്യുവൽ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു, ഡ്യുവൽ ആപ്സ് ക്ലിക്ക് ചെയ്തു, വീണ്ടും ആപ്ലിക്കേഷൻ ക്ലോൺ കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മുടെ ഫോണിൽ തന്നെ ഉള്ള കാര്യമാണ്, നമുക്ക് സെയിം IP അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫോണിൽ വീണ്ടും ഈ ഒരു ഡ്യുവൽ ആപ്സ് മാറ്റിയിട്ട് ബാക്കിയുള്ള ഏതെങ്കിലും ഡ്യുവൽ ആപ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഐലൻഡ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. ഐലൻഡ് ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഓൾറെഡി തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ആക്സെപ്റ്റ് കാര്യങ്ങൾ കൊടുത്തു, ഓപ്പൺ കാര്യങ്ങൾ കൊടുത്തു. നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നമ്മുടെ ലൈവ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ ആയാലും വരുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്ത രീതിയിൽ തന്നെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഏതെങ്കിലും മെയിൽ ID, ഏതെങ്കിലും നമ്പര്, നമ്മുടെ റഫർ കോഡ് നമ്മൾ അവിടെ താഴെ ടൈപ്പ് ചെയ്യണം. ഏതെങ്കിലും നമ്പേഴ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതി, ഏതെങ്കിലും പാസ്വേഡ് കാര്യങ്ങൾ ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ താഴെ വന്നതിന് ശേഷം നമ്മുടെ റഫർ കോഡ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യണം, കാരണം നമ്മുടെ മെയിൻ റഫർ കോഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷം നമ്മൾ ബ്രിഡ്ജസ് ഇതേപോലുള്ള ക്യാപ്ചാസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ആ ക്യാപ്ചാസ് കാര്യങ്ങൾ കൊടുക്കുക. ഏതെങ്കിലും ഒരു പേടിഎം നമ്പർ, നമ്മുടെ പേടിഎം അല്ല, വേറെ ആരുടെയെങ്കിലും പേടിഎം നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്യുക. നമ്മളിത് വെരിഫൈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അകത്ത് കിടക്കുക. നമുക്കിവിടെ OTP വരത്തില്ല, നമുക്ക് വെരിഫിക്കേഷൻ ലിങ്ക് വരത്തില്ല, ഒന്നും തന്നെ വരത്തില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്കും എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ ഏതൊക്കെയാണോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിടക്കുന്നത് അത്രയും ആപ്ലിക്കേഷൻ ഒന്ന് ക്ലിയർ കാര്യങ്ങളൊക്കെ ചെയ്യാം. വീണ്ടും നമ്മുടെ മെയിൻ ആപ്ലിക്കേഷനിലേക്ക് വരിക. ലൈവ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളും നമ്മുടെ നേരെ വാലറ്റിലേക്ക് പോവുക. വാലറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് 300 കോയിൻസ് വീണ്ടും ആഡഡ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ തൊട്ട് മുമ്പ് റഫർ ബൈപ്പാസ് ചെയ്തതാണ് 300 കോയിൻസ് താഴെയുള്ളത്. മുകളിൽ ഇപ്പോൾ ചെയ്തതിൻ്റെ റഫർ ബൈപ്പാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതേപോലെ നമ്മൾ റഫർ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. മാക്സിമം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഈ ഒരു നമ്മുടെ ലൈവ് ബോക്സ് വഴി എങ്ങനെ നമുക്ക് കൂടുതൽ ഏണിങ്സ് കിട്ടണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു വീഡിയോ പോയി നിങ്ങളൊന്ന് കണ്ടു നോക്കുക, കാരണം അതിൽ നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് ഇതല്ലാതെ ബാക്കി ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ലെറ്റ്സ് ട്രൈ ഗൈസ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് എല്ലാവർക്കും പേയ്മെൻറ്റ് കിട്ടും. കൃത്യമായിട്ട് റഫർ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക, നമ്മുടെ പേടിഎം നമ്പർ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ഡ്യുവൽ ആപ്സ്, പാരലൽ ആപ്സ് അല്ലെങ്കിൽ നമ്മൾ ഐലൻഡ് ആപ്ലിക്കേഷൻ ഏത് വേണം യൂസ് ചെയ്യും. പക്ഷേ ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്താലും നമുക്ക് ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഇമെയിൽ ID കൊടുക്കുക, ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുക. നമ്മുടെ നമ്പർ വേണ്ട, നമ്മുടെ ജിമെയിൽ ID വേണ്ട. ഏത് കാര്യങ്ങൾ വേണം നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് OTP വരുന്നില്ല, നമുക്കിതിലേക്ക് ലിങ്ക് വെരിഫിക്കേഷൻ വരുന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ റഫർ കോഡ് താഴെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 300 കോയിൻസ് സിമ്പിളായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഡ്യുവൽ ആപ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു IP ഇഷ്യൂസ് കാരണം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഐലൻഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അതിലാണെങ്കിൽ IP ഇഷ്യൂസ് കാര്യങ്ങൾ ഒന്നും തന്നെ വരത്തില്ല. സോ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ പുതിയതാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓൾ കൂടെ ഇട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.